ഇതൊരു പുതിയ പരീക്ഷണമാണ്. സാങ്കേതികത്വം പുരോഗമിച്ചതോടെ മനുഷ്യനും മാറി. വായന ശീലമല്ലാതെ പോയൊരു തലമുറ, അമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും കഥ കേട്ടുറങ്ങുന്ന ശീലം അനുഭവിച്ചറിയാത്തവർ, അവരൊക്കെ ഇന്ന് സ്മാർട്ട് ഫോണുകളുടെ അടിമകളാണ്. എങ്കിലും പഴയ ഓർമ്മകൾ അയവിട്ടിറക്കുന്ന ഒരു സമൂഹവും ഇവിടെയുണ്ട്. അവരുടെ ഓർമ്മകൾ തട്ടിയുണർത്താനായി ഒരു സ്വകാര്യ ശ്രമം. പുതിയ സാങ്കേതികത്വം ഉപയോഗിച്ച് പഴയ കഥ പറച്ചിലിനെ വീണ്ടെടുക്കുവാനുള്ള ശ്രമം. ഓർമ്മകളുടെ നിലാവിൽ ഇതിന് 92.7 ബിഗ് എഫ് എമ്മിൽ നീലേഷ് മിശ്ര അവതരിപ്പിക്കുന്ന യാദോ കി ഇഡിയറ്റ് ബോക്സ് എന്ന കഥാ അവതരണ ശൈലി പ്രേരണയാണ്. ഇനി തുടർന്ന് കേൾക്കുക. തുടക്കം കൊച്ചിയിൽ നിന്നും അജ്ഞാതനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ കഥ. പടിയിറക്കം. ടിക്കറ്റ്, ടിക്കറ്റ്! കണ്ടക്ടർ തോളിൽ തട്ടിയപ്പോഴാണ് ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. പഴയ ബാഗിൻ്റെ സൈഡ് ഉറയിൽ നിന്നും പണം എടുത്തു കൊടുത്തു. ടിക്കറ്റും ബാക്കി പണവും വാങ്ങി വീണ്ടും അതേ ഉറയിൽ വെച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഗിഫ്റ്റ് കിട്ടിയ ബാഗ്, അതിൽ രണ്ട് ജോഡി പഴയ വസ്ത്രങ്ങൾ, അത്യാവശ്യം ചില സാധനങ്ങൾ. ഇന്നുവരെ സന്തത സഹചാരിയായിരുന്ന മൊബൈൽ ഫോണും പേഴ്സും ഒക്കെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പടിയിറങ്ങിയത്. ഇന്നുവരെ ഉണ്ടായിരുന്ന സ്വന്തം വ്യക്തിത്വത്തെ ഉപേക്ഷിക്കാനുള്ള ശ്രമം. വീട് പൂട്ടി താക്കോൽ സാധാരണ വയ്ക്കാറുള്ള ഒളിസ്ഥലത്ത് വെച്ച് ഇറങ്ങിയപ്പോൾ മനസ്സൊരൽപ്പം വിങ്ങാതിരുന്നില്ല. 35 വർഷത്തെ ജീവിതത്തോട് വിട പറയാൻ തീരുമാനിച്ചത് അത്ര എളുപ്പമായിരുന്നില്ല. ദിവസങ്ങളോളം മന്ഥനം നടത്തി അവസാനം അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നു. സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊള്ളൂ, ശിവശങ്കരൻ നെടുവീർപ്പിട്ടുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. വർഷത്തെ സർക്കാർ ജോലിക്ക് ശേഷം 4 വർഷം മുൻപ് ഓഫീസിൻ്റെ പടിയിറങ്ങുമ്പോൾ മനസ്സിൽ സന്തോഷമായിരുന്നു. ഇനി രാവിലെ സമയത്തിന് ഓഫീസിലെത്താൻ തത്രപ്പെടണ്ടല്ലോ. 40 വർഷത്തെ മുടക്കമില്ലാത്ത പ്രയാണം. ആരും ഒരു പരാതി പറയാൻ ഇക്കാലം അത്രയും അവസരം കൊടുത്തിരുന്നില്ല. അവസാന ദിവസം ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ മാധവും ശർമ്മയും ഓംപ്രകാശും പുറത്തു ഗേറ്റിനടുത്തുള്ള പാർക്കിംഗ് സ്ഥലം വരെ അനുഗമിച്ചു. വർഷങ്ങളോളം ഒപ്പം ജോലി ചെയ്ത മമത. വരട്ടെ, ഇനിയും കാണാം, അവരോട് യാത്ര പറഞ്ഞ കാറിൻ്റെ ഡോർ തുറന്നു. കണ്ഠമിടരുന്നുണ്ടായിരുന്നോ എന്ന് സംശയം. വരണം, വല്ലപ്പോഴുമെങ്കിലും ടെലിഫോൺ ചെയ്യാൻ മറക്കരുത്, ശർമ്മ കെട്ടിപ്പിടിച്ചു. സുഖമായും സന്തോഷമായും ഇരിക്കുക, ആലിംഗനം ചെയ്തുകൊണ്ട് ഓംപ്രകാശ് പറഞ്ഞു. മാധവ് മൂവരിലും ചെറിയയാൾ, കാലിൽ തൊട്ടു കൈകൂപ്പി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല.
ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അവൻ്റെ ജോലിസ്ഥലത്തെ ഗുരുവായിരുന്നു. കാർ ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ 40 വർഷം 40 മിനിറ്റിൽ ഒരു ന്യൂസ് റീൽ പോലെ കടന്നുപോയി. കല്യാണം, കുട്ടികൾ, അവരുടെ പഠനം, അവരുടെ കല്യാണം, എല്ലാത്തിനും ഈ 40 വർഷം ദൃക്സാക്ഷിയായിരുന്നു. ഇതുവരെ ഞാൻ സമയത്തിനടിമയായിരുന്നു, ഇനി സമയം എനിക്ക്, ശിവശങ്കരൻ ഓർത്തു. വൈകുന്നേരം ഭാര്യയോടും മകനോടുമൊപ്പം ചിലവിടാൻ സമയം ഇഷ്ടം പോലെ. ഓഫീസിൽ നിന്നും എന്നും ലേറ്റായി വരുന്നുവെന്ന ഇതുവരെയുള്ള അവരുടെ പരാതി തീർക്കാമല്ലോ. അവർ ഓഫീസിൽ പോയാൽ വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങൾ വായിച്ചു തീർക്കുകയും ചെയ്യാം. ഇതൊക്കെയായിരുന്നു ശിവശങ്കരൻ്റെ കൊച്ചു കൊച്ചാഗ്രഹങ്ങൾ. പക്ഷേ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാറ് വീണത് അറിഞ്ഞില്ല. ഇനി ഓഫീസിൽ പോകണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എന്നെ ഓഫീസിൽ വിടണം. ഭാര്യ ശ്യാമളയുടെ ആവശ്യങ്ങൾ കൂടി വന്നു. ബസ്സിനിടി കൊണ്ട് മടുത്തു. ഇനിയെങ്കിലും ഗീതയുടെ പോലെ ഓഫീസിന് മുമ്പിൽ സൗകര്യമായി പോയി ഇറങ്ങാമല്ലോ, അവളുടെ ആത്മകഥം. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ആ അടുപ്പിലെ ചോറൊന്ന് നോക്കണേ, വെന്ത് പോവരുത്. മൊബൈൽ ഫോൺ എടുത്ത് സോഫയിലേക്ക് മറിഞ്ഞ ശ്യാമളയുടെ ജൽപ്പം. ചോറും വെച്ച് കറികളും തയ്യാറാക്കി അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഫോണിൽ ബിസിയാണ് ശ്രീമതി. ഓഫീസിലെ സുഹൃത്താണത്രേ. ഓഫീസിൽ തീരാത്ത വർത്തമാനങ്ങൾ വീട്ടിലും ഞാൻ ഓർത്തു. ഫോൺ സംസാരം കഴിഞ്ഞപ്പോൾ ടിവിയുടെ മുമ്പിൽ. ഇനി അവൾ ബിസിയാണ് രാത്രി ഉറങ്ങുന്നതുവരെ. ആഹാരവും ടിവിക്ക് മുൻപിൽ തന്നെ. സമയം 9 മണി. മകൻ തിരക്കിട്ട് ഓഫീസിൽ നിന്നും എത്തി. കുളിയും ഡ്രസ്സും മാറി എവിടേക്കോ പോകുവാനുള്ള തയ്യാറെടുപ്പാണ്. അമ്മ, എനിക്ക് ഭക്ഷണം വേണ്ട, ക്ലബിലൊരു പാർട്ടിയുണ്ട്, വരാൻ ലേറ്റാവും, കഥകു ഉറ്റിവിടാതെ കിടന്നുകൊള്ളൂ. മകൻ്റെ നിർദ്ദേശങ്ങൾ. അച്ഛാ, എന്നെ ക്ലബിലൊന്ന് ഡ്രോപ്പ് ചെയ്യൂ. ഒറ്റപ്പെടലിൻ്റെ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. എത്ര പെട്ടെന്നാണ് തൻ്റെ സ്റ്റാറ്റസ് മാറിയത്. ജോലിയും പത്രാസും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ തൻ്റെ ഇഷ്ടങ്ങൾക്ക് വിലയുണ്ടായിരുന്നു. തന്നോട് സ്നേഹത്തോട് പെരുമാറുമായിരുന്നു, കുറഞ്ഞ പക്ഷം പരുഷമായി പെരുമാറില്ലായിരുന്നു. പിന്നെ പിന്നെ വീട്ടിൽ പാർട്ടികളുടെ ദിവസങ്ങളായി വാരാന്ത്യങ്ങളിൽ. ഒരിക്കൽ ഭാര്യയുടെ സുഹൃത്തുക്കളാണെങ്കിൽ മറ്റു ചിലപ്പോൾ മകനും കൂട്ടുകാരുമായിരിക്കും. അച്ഛാ, അച്ഛൻ്റെ കുക്കിംഗ് ഓഫീസിൽ വളരെ ഹിറ്റാണ് കേട്ടോ. നാളെ എൻ്റെ കൊലീഗ്സ് വരും ഡിന്നറിന്. ശനിയാഴ്ച ഓഫീസിൽ നിന്നും വന്ന വഴി മകൻ്റെ ആവശ്യം. അതു സഹിക്കാം. അവൻ്റെ സുഹൃത്തുക്കൾ കുറഞ്ഞ പക്ഷം സ്നേഹത്തോടെ പെരുമാറും. എന്തോ വെച്ചു കൊടുക്കുന്ന ആഹാരത്തോടുള്ള കൂറ്. വയസ്സായതിൽ പിന്നെ മൂശേട്ട തരം കുറയൊന്നുമല്ല. സ്വര പറഞ്ഞിരിക്കുന്നതിനിടയിൽ സുഹൃത്തുക്കളോട് ഭാര്യയുടെ കമൻറ്റ്. സഹി കെട്ടപ്പോൾ തീരുമാനിച്ചു സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. വളരെ ഇരുന്ന് ആലോചിച്ചു, ചെയ്യുന്നത് തെറ്റോ ശരിയോ. രണ്ടായാലും ഇനി പറ്റില്ല. ഇതുവരെ ഭാര്യ, മക്കൾ, കുടുംബം എന്ന് മാത്രം ഉരുവിട്ടുകൊണ്ട് ജീവിച്ചു. പക്ഷേ എവിടെ, മനസ്സങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ബസ് നിർത്തിയത്. എല്ലാവരും ഇറങ്ങൂ, കണ്ടക്ടറുടെ ഒച്ചയിലുള്ള വിളി. എങ്ങോട്ടെന്നില്ലാതെ ബസ്സിൽ നിന്ന് ഇറങ്ങി. ജീവിതമാകുമി വാത്മീകത്തിലേ
മൂകവികാരങ്ങൾ വ്യർത്ഥമല്ലേ, കളിയും ചിരിയും വിടരും നാളുകൾ കഥനത്തിലേക്കുള്ള യാത്രയല്ലേ. കരയരുതേ മനസ്സേ, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് പടിയിറക്കം. കൊച്ചിയിൽ നിന്നും അജ്ഞാതനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ കഥ. നിങ്ങൾക്കും കഥകളയക്കാം, രണ്ട് പേജിൽ കുറയാത്ത ലഘുകഥ. കഥ അയക്കേണ്ട വിലാസം ഓർമ്മകളുടെ നിലാവിൽ @gmail.com. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മെയിൽ ചെയ്യുക. അടുത്ത കഥ വരെ ഭദ്രൻ നായർക്ക് വിട. നമസ്കാരം.